നമസ്കാരം. വലിയ പ്രശ്നങ്ങളും തടസ്സങ്ങളും നേരിടാതെ തന്നെ ജീവിതത്തിൽ വിജയിച്ച് മുന്നേറുന്ന ഒട്ടനവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അവരല്ല യഥാർത്ഥത്തിൽ ജീവിത വിജയം നേടിയവർ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും തളരാതെ പതറാതെ അതെല്ലാം അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുന്ന വിധവകളായ സ്ത്രീകളുണ്ട്. അവരാണ് യഥാർത്ഥ ജീവിത വിജയികൾ. വിധവകളായ സ്ത്രീകളുടെ അനുഭവത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഭവവേദിയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തൻ്റെ ജീവിത യാത്രയിലെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഹെലൻ ചേച്ചിയാണ്. നമുക്ക് ഹെലൻ ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇവിടെ വരെ എത്തി നിന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ? എന്നാലും നമുക്ക് ചേച്ചിയുടെ ചെറുപ്പകാലത്തെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. എവിടെയായിരുന്നു ജനിച്ചത്, വളർന്നത്? ചേച്ചിയുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ഞാൻ എറണാകുളത്ത് ചേരാനല്ലൂർ ഇടയ്ക്കുന്നം ഇവിടെ ചെറുതുരുത്തി കുടുംബത്തിലെ മെമ്പറാണ്. എൻ്റെ അപ്പച്ചൻ ജോൺ, അമ്മ മേരി, മേരി ജോൺ. എൻ്റെ ആറാമത്തെ മകളാണ് ഞാൻ. ഞങ്ങൾ ഏഴ് മക്കളാണ്. ഒരു ആറ് പെൺകുട്ടികൾ, ഒരു ആൺകുട്ടി. ആണോ? ഓ, ഏഴ് മക്കൾ അല്ലേ? അതിൽ ആറാമത്തെ മകളാണ്. അതെ. ഒരു മോനും ഒരു സഹോദരൻ. ഒരു സഹോദരൻ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനോട് ഈ ആറു പേർക്കും സഹോദരനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഭയങ്കര ഇഷ്ടം. ഏറ്റവും ഇളയ ആളാണോ സഹോദരൻ? ഇല്ല, എന്റെ നേരെ മൂത്തതാണ് ഹെൻറി പേര്. പക്ഷെ സഹോദരനല്ല ശരിക്കും ഞങ്ങൾക്ക്. ഞങ്ങളുടെ അപ്പയാണോ അമ്മയാണോ അത് ഞങ്ങൾക്ക് അറിയത്തില്ല. അതെ, ഞങ്ങളുടെ നാല് പെൺകുട്ടികളെ വിഡോസ് ഉണ്ട്. നാല് പേര് വിഡോസ് ഉണ്ട്. പക്ഷെ ഈ നാല് പേരുടെയും കുടുംബകാര്യങ്ങള് എല്ലാം കറക്റ്റാക്കുന്ന ഒരാളാ. ഞങ്ങൾ എന്തെങ്കിലും വലിയ സപ്പോർട്ടാ. ഒന്ന് ആരുടെ ആർക്കെങ്കിലും മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ അതെങ്ങനെ അറിയണമെന്ന് അറിയില്ല, അപ്പൊ എത്തിക്കഴിയും എത്തിക്കഴിയും. അതേപോലെ വന്ന ചേട്ടത്തിയമ്മയും നല്ലത് തന്നെയാണ്, ഒരു നല്ല സപ്പോർട്ടാണ്. അങ്ങനെ നിങ്ങളുടെ വലിയൊരു നെടുംതൂണാണ്. അതെ അതെ, ചേട്ടൻ ചേട്ടൻ. അതെ. വിദ്യാഭ്യാസത്തിന് ശേഷം ഇപ്പൊ ഈ ഒരു പ്രീഡിയിലേക്ക് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് ചേച്ചിക്ക് മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നോ? കൂടുതൽ പഠിക്കണമെന്നുണ്ടായിരുന്നോ? അതെ, അപ്പച്ചൻ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. പക്ഷെ അപ്പോൾ ഈ മക്കളെ വളർത്തുന്ന അമ്മയ്ക്ക് ഭയങ്കര, അമ്മ ഭയങ്കര അടുത്തുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കുടുംബം കൊണ്ടുപോകാൻ ഭയങ്കര നയക്കായിരുന്നു. അതും ഞങ്ങൾക്ക് പേടിയാ, അമ്മേനേനും പേടി, അപ്പച്ചനും ഒട്ടും പേടിയില്ല. ഭയങ്കര ഞങ്ങളോട് സ്നേഹവും, നന്നായിട്ട് ഞങ്ങൾ ഡ്രസ് ചെയ്ത് നടത്തണം ഇതൊക്കെയായിരുന്നു അപ്പച്ചന് ഭയങ്കര കാര്യമായിരുന്നു. ആറ് പെൺകുട്ടികളെ. അപ്പോൾ അമ്മ എപ്പോഴും ആൺകുട്ടിയോട് സ്നേഹം കാണിക്കുമ്പോൾ അപ്പച്ചൻ പറയും, നീ അവൻ മോൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, അതുകൊണ്ട് നീ അവനോട് സ്നേഹം കാണിക്കണ്ട. അപ്പച്ചന് പറയുന്നതൊക്കെ എത്ര നോളജ് ആയിരുന്നോ. ഈ അഞ്ച് പേരിൽ കാണിച്ചിട്ട് അപ്പച്ചൻ പറയും, നിൻ്റെ ഈ ആറ് പെൺകുട്ടികൾ ഈ അഞ്ച് പേരിൽ പോലെയാണ്, പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഒരാൾക്ക് സമ്പത്തുണ്ടാവും, ഒരാൾക്ക് സമ്പത്തുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിട്ടാണ് വളരുന്നത്. അപ്പോൾ അവർ പല വീട്ടിൽ പോയിട്ട് ഒരാൾക്ക് ഉണ്ണാനുണ്ടാവും, ഒരാൾക്ക് ഉണ്ണാനുണ്ടാവില്ല, ഈ രീതിയിൽ വളരുന്നതുകൊണ്ട് നമ്മുടെ മുൻപിലിരിക്കുമ്പോൾ, നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരെ നല്ലപോലെ വളർത്തണം എന്ന് പറയും. അതൊക്കെ ഞങ്ങൾ എപ്പോഴും കേട്ട് വളരുന്നത്. പക്ഷെ അപ്പച്ചൻ അമ്മച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട് വളരേണ്ട നല്ല ദമ്പതികളായിരുന്നു. എപ്പോഴും അവർ നല്ല ഒരുമയാണ്, സ്നേഹമാണ്. പക്ഷേ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതൊക്കെ അപ്പൻ
അപ്പം അപ്പച്ചൻ എപ്പോഴും നല്ല ദൈവഭക്തിയുള്ള ആളായിരുന്നു. അപ്പം അപ്പച്ചനെ ഈ മാതാവിൻ്റെ നടയിൽ നിന്ന് എപ്പോഴും പ്രാർത്ഥിച്ച് കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കോളേജിലേക്ക് വിടുമ്പോഴേക്കും അപ്പച്ചൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് വരും. പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ചൻ പറയും, അപ്പച്ചന് നിങ്ങൾ ജോലി ചെയ്ത് ഒന്നും കൊണ്ടുവന്ന് തരണ്ട, പക്ഷെ ഒരു സൽപ്പേര് അപ്പച്ചന് തരണം, അതുമാത്രം നിങ്ങളിൽ നിന്ന് അപ്പച്ചൻ പ്രതീക്ഷിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിടുന്നത്. അപ്പം അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ അപ്പച്ചൻ പറഞ്ഞു. അതുപോലെ മോനെ ഞാൻ അതുപോലെ പറഞ്ഞിട്ടാണ് എൻ്റെ അപ്പച്ചനെ ഇങ്ങനെയാണ് വളർത്തിയത്. അതുകൊണ്ട് അങ്ങനെ അപ്പച്ചൻ ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. പിന്നെ മാർച്ച് 86 ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ സ്നേഹിക്കാനും, ഒരു കൂട്ടുകുടുംബത്തിൽ തന്നെയാണ് ഞങ്ങൾ വളർന്നതേ. അപ്പോൾ ഒന്ന് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ ഇളയ സഹോദരങ്ങള്, സഹോദരൻ്റെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം കണ്ടാൽ ഇപ്പോഴും പിള്ളേർക്ക് അപ്പച്ചനും അമ്മച്ചനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ കുട്ടികളെ ഒരുപോലെ സ്നേഹത്തിൽ വളർത്താൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. നല്ലൊരു തരം ഇല്ല, അമ്മ മരിച്ചിട്ടിപ്പോൾ അമ്മ 16 മരിച്ചു. അപ്പച്ചൻ 86 മാർച്ച് 7 മരിച്ചു. അതൊക്കെ അപ്പച്ചൻ മരിച്ച ഡേറ്റൊക്കെ ഇപ്പോഴും ഭയങ്കര ഇതാ. ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് ഇങ്ങനെ ഒരു പ്രത്യേകം നമ്മളൊരു കുട്ടിത്തത്തിൻ്റെ ഒരു കാലത്തിലൂടെ കടന്നൊക്കെ പോയി വിവാഹം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ഉത്തരവാദിത്തം വേണം, ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആവണം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? എപ്പോഴായിരുന്നു ചേച്ചിയുടെ വിവാഹം? എനിക്ക് 24 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു എൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പോഴാണ് തോന്നുന്നു കല്യാണം നടക്കുമ്പോൾ അപ്പച്ചനില്ല, അപ്പച്ചൻ മരിച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ആങ്ങളെയാണ്. അപ്പോൾ എനിക്കതിനിടയിൽ ഒരു വലിയ ആശയായിരുന്നു കന്യാസ്ത്രീയാകാൻ പോകണം എന്നുള്ളൊരു ആശ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ആങ്ങളേക്കും അത് തീരെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞു ഇവിടുന്ന് ഇപ്പോൾ അപ്പച്ചനിടയിപ്പോൾ ആരെങ്കിലുമൊക്കെ പോയെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഇവിടുന്ന് ഇനി ആരും പോലില്ല. അത് ഞാൻ എനിക്കറിയാം നിങ്ങൾ എവിടേക്ക് അയക്കണം എന്നൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങളെ സെലക്ട് ചെയ്ത ഒരു ബന്ധമാണ്. പക്ഷെ ഹസ്ബൻഡ് നല്ല ഒരു സ്നേഹമുള്ള ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. ചേട്ടൻ്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? പേര് ജേക്കബ്. കുന്നംകൂർത്ത് വാവേലിയാണ്, തൃശ്ശൂര്. തൃശ്ശൂരാണ് വീട്? തൃശ്ശൂരാണ്. അതിൽ അന്തോണി മാഷിൻ്റെ വാവേലി അന്തോണീഷ് എന്നാണ് പുള്ളി അച്ഛനറിയപ്പെടുന്നത്. എൻ്റെ ഏറ്റവും മകനാണ്. വ്യത്യാസം ഉണ്ടായിരുന്നോ നിങ്ങളുടെ കൾച്ചർ തമ്മിൽ? അല്ല, ഞാൻ തൃശ്ശൂര് താമസം അങ്ങനെ വിസിറ്റ് ചെയ്ത് പോരുള്ളൂ. പക്ഷേ കളമശ്ശേരിയിലെ ഒരു ചേട്ടൻ്റെ കൂടെയാണ്, ചേട്ടൻ അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അവർ കമ്പനി നടത്തിയായിരുന്നു. എല്ലാവരും ഒരു യൂണിറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് ഒരു 9 താമസിച്ചത്. കളമശ്ശേരി തന്നെ? കളമശ്ശേരി തന്നെ. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വേറിട്ടത് മാറി താമസിച്ചു. മക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ കാത്തിരിക്കേണ്ടി വന്നോ അതോ വിവാഹശേഷം ഉടനെ തന്നെ കുഞ്ഞു ജനിച്ചോ? ഇല്ല, എനിക്ക് ആദ്യം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഒന്നോ ആയെങ്കിലും അബോർഷനായി. പിന്നീട് ഞാൻ 8 അതോടുകൂടിയാണ് കല്യാണം കഴിഞ്ഞിട്ട്. 8 എമ്മാനുവൽ ജനിക്കുന്നത്. 98 അവൻ ജനിക്കുന്നത്. ഇമ്മാനുവൽ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായോ? ഓ, ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എന്താ വെച്ചാൽ എനിക്കിനും കൂടുതൽ ഹസ്ബൻഡിനാണ് ഭയങ്കര സന്തോഷമായിരുന്നു. എപ്പോഴും ഏത് നിമിഷം കൂടി എത്തണം കുഞ്ഞിൻ്റെ അടുത്ത്, അങ്ങനെയുള്ള ഒരു സ്നേഹമായിരുന്നു. അതുപോലെ പുള്ളിക്ക് ഒരു പ്രത്യേകത ഉള്ളത്, പുള്ളിക്ക് ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് അത് അറിയുന്നത്, ഷുഗറുണ്ട് എന്നറിയുന്നത്. അത് കഴിഞ്ഞ ശേഷം കുട്ടികളില്ലാതിരുന്ന ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ നല്ല ഹൈ ഷുഗറായിരുന്നു, 400 അങ്ങനെ. പിന്നെ പുള്ളിയാണെങ്കിൽ അങ്ങനെ ഷുഗറായതുകൊണ്ട് കുറച്ച് ആ സമയം ഇങ്ങനെ ഷുഗറാണെന്ന് അറിഞ്ഞ പിന്നെ കുറച്ച് എല്ലാത്തിനും ഒരു ഇതുപോലെ ഷുഗർ പുള്ളിയുടെ ഇതായിരുന്നു. മോനൊക്കെ ജനിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിതത്തിൽ മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു വിയോഗ കാരണം? ഈ ഷുഗർ ഒരു പ്രശ്നമായിരുന്നോ? അതെ, ഷുഗർ പ്രശ്നമായിരുന്നു. കുഞ്ഞ് ജനിച്ച് ഒരു 2-3 വയസ്സായപ്പോഴാണ് പുള്ളിക്ക്, 3 ഉണ്ടാക്കിയിരിക്കും അവനെ.
രണ്ട് വയസ്സൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് യൂറിൻ ഇങ്ങനെ പെട്ടെന്ന് യൂറിൻ ഇങ്ങനെ നനയുന്ന ബെഡൊക്കെ നനയുന്ന അങ്ങനത്തെ ഒരു അനുഭവം കണ്ടപ്പോഴാണ് നമ്മൾ ഇതെന്താ ഇതെന്താന്ന് എന്നുള്ളത് ഞങ്ങൾ പോയിട്ട് അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി കണ്ടപ്പോൾ അങ്ങേര് പറഞ്ഞത് ഷുഗർ ആയതുകൊണ്ടും കൂടെ കൺട്രോളിങ് പവർ കുറവായിരിക്കും. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തു പിന്നീടാണ് സ്കാനൊക്കെ ചെയ്തപ്പോഴറിയണേ കിഡ്നി ഒരെണ്ണം ഡാമേജാണ് എന്ന്. അത് പെട്ടെന്നോ പെട്ടെന്നറിയും ആണ് അറിയുന്നത്. അതോടുകൂടി മെഡിക്കൽ ട്രസ്റ്റിൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇക്ബാൽ ഡോക്ടറുടെ ഇതിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. നല്ലൊരു ഭയങ്കര ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. 10-13 വർഷം ശരിക്കും 13 വർഷം അല്ലേ. നന്നായിട്ട് എന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു വെച്ചായിരുന്നു. ലാസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ പുള്ളിക്ക് ഡയാലിസിസ് പറ്റത്തില്ല. മരുന്ന് ഇപ്പൊ റിജക്ട് ചെയ്യാൻ തുടങ്ങി. ലിവർ കംപ്ലൈന്റ് ആയി. അങ്ങനെയാണ്. അതൊരു ഭയങ്കര സ്നേഹവും പിന്നെ നമ്മള് പുള്ളിക്ക് എപ്പോഴും ഉറങ്ങണം ഉറക്കം വരുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഉറക്കം അതാണ് കമ്പനിയിൽ നിന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾ കമ്പനി പൂട്ടിയിടണ്ടേക്ക് വന്നു. എന്താ വെച്ചാൽ കമ്പനി തുടർന്നുകൊണ്ട് പോകാനൊന്നും പൂട്ടിയിടാന്ന് വെച്ചാൽ ഞങ്ങള് അതെ ആദ്യം ചേട്ടൻ്റെയും രണ്ടുപേരും ഷെയറിലായിരുന്നു ഈ കമ്പനി നടത്തിയത്. അതിന് ഒരു ഇമ്മാൻ ജനിച്ചൊരു 2 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ചേട്ടൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാന്നുമുണ്ട്. മറ്റൊരു ചെറിയൊരു യൂണിറ്റ് ഞങ്ങൾക്ക് കിട്ടു വന്നു. അങ്ങനെ മറ്റേ അങ്ങനെ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രയാസമായിരുന്നു. അങ്ങനെ മിഷനറി എന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കിഡ്നിക്ക് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ ഓക്കെ നമുക്ക് മനസ്സിൽ ഇതൊരു വിയോഗ കാരണമാകുമെന്നൊന്നും നമ്മുടെ മനസ്സിൽ അന്ന് ഉണ്ടായി കാണില്ല. കാരണം ഇതിങ്ങനെ ചികിത്സിച്ച് ഇങ്ങനെ ആൾ കൂടെ പോവും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു ചേച്ചിയുടെ അന്നത്തെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക അല്ലേ. ശരിക്കും ആ സമയത്ത് ചേട്ടൻ പോയ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും അല്ലെങ്കിൽ എങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നോ മനസ്സിൽ? അതിപ്പോൾ തുടക്കത്തിലെ ഞങ്ങൾ കമ്പനി പൂട്ടിയതിന് ശേഷം കമ്പനി പൂട്ടൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആങ്ങള് പറഞ്ഞു എന്താ കമ്പനിയിൽ ചെയ്യ എന്ത് പറഞ്ഞാലും നമ്മൾ വിളിക്കണ്ട ഓടിയെത്തും ആ സമയം. ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ വന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം പകച്ചു ദൈവമേ ഈ കൊച്ചാണെങ്കിൽ ഒരു 1.5-2 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഇനി ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ജയ്പ്പ് എൻ്റെ പോത്തിട്ട് നോക്കിയിട്ടും എന്ത് ചെയ്യും എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജയ്പ്പ് പേടിക്കൊന്നും വേണ്ട. അതിക്ക് മുന്നേ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് 2 മാസം ഗാർമെൻസൊക്കെ ഗാർമെൻസ് കട്ടിംഗ് ഒക്കെ പഠിക്കാൻ തൊട്ട് തന്നെ ഒരു വീട്ടിൽ പോയിരുന്നു പഠിച്ചു. അപ്പോൾ ഞാൻ ആകെ പഠിച്ചത് ഇനി നൈറ്റ് അടിക്കാൻ മാത്രം. അപ്പോൾ നൈറ്റ് വെട്ടി നന്നായിട്ട് ഇനി ഞാൻ തയ്ച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇത്രയും ഭംഗിയായിട്ടൊക്കെ എനിക്ക് തയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി ചെങ്ങമ്പുഴ ഫാത്തിമാതെ ചർച്ച്. അപ്പോൾ അവിടെ നല്ലൊരു കോളനിയാണ് ചെങ്ങമ്പുഴ കോളനി നല്ല കോളനിയാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ നന്നായിട്ടൊക്കെ നൈറ്റ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് വിശ്വാസമില്ല. അവർ വന്ന് നോക്കി ശരിയാ നന്നായിട്ട് എൻ്റെ ചേട്ടത്തി ഒക്കെ അവർക്ക്. അപ്പോൾ അവരോരുത്തരോടും 5 എണ്ണം എനിക്ക് തരുമോ ഓരോരുത്തരും ഓർഡർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. വെറുതെ ഇരിക്കണ്ട വെറുതെ കുറേ സമയം കളയുന്നു. അപ്പം ഞാൻ കുറേ തുണിയൊക്കെ വാങ്ങിച്ച് നല്ലോണം കട്ട് ചെയ്ത് അവിടെ ആന്ധ്രക്കാർ പിള്ളേർ കുറേ ഉണ്ട് അവിടെ. അപ്പോൾ അവരോട് ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നൈറ്റ് അടിക്കാൻ അറിയാം. അവരിങ്ങോട്ട് വന്നാട്ടെയാണ് ചോദിച്ചത്. ആരും അവരോട് പറഞ്ഞു ഇങ്ങനെ ചേച്ചി നൈറ്റ് അടിക്കുന്ന നന്നായി ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അവരോട് ചേച്ചി കൂടുതൽ ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ കൂടുതൽ ചെയ്യാം. നിങ്ങൾ അടിക്കുന്നവരാണോ അടിക്കുക? അന്ന് 2 രൂപ കൊടുത്താൽ മതി അവർക്ക്. നൂലും 2 രൂപയും അതാണ് അന്നത്തെ റേറ്റ്. അതാ ഒറ്റ അടി അടിച്ചു കൊണ്ടുവരുള്ളു. എന്നാലും അങ്ങനെ അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്ത് വയ്ക്കും. അവർ കൊണ്ടുപോയി അടിക്കും എന്നിട്ട് കൊണ്ടുവരും. ഇങ്ങനെ ഒരു ചെറിയ ബിസിനസ് അന്ന് ചെയ്യുന്നത് ഈ വീട്ടിലൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. പക്ഷേ ഞാൻ നല്ല സ്റ്റിച്ചിങ് ഇട്ട് അടിക്കുള്ളൂ അടിക്കുമ്പോൾ. അങ്ങനെ അപ്പോൾ എൻ്റെ ആങ്ങളേക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആങ്ങൾ നീ നൈറ്റിക്ക് അടിക്കുന്ന ആളല്ലേ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? അപ്പോൾ ഞാൻ നൈറ്റ് മാത്രമല്ലേ അറിയത്തുള്ളൂ, വേറെ എന്തെങ്കിലും അറിയൂ? അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഇത് ആലോചിച്ചു നമുക്ക് ഞാൻ എൻ്റെ
ബ്ലൗസായാലും എൻ്റെ ചുടിദാറായാലും ഒക്കെ പഴയത് കഴിക്കാൻ തുടങ്ങി. അഴിച്ചിട്ട് അതിൻ്റെ പേപ്പർ കട്ടിങ് എടുത്ത് കട്ടിങ് എടുത്ത് എനിക്ക് തന്നെ ഞാൻ തയ്ച്ചപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ അങ്ങളോട് വന്നപ്പോൾ കാണിച്ചു കൊടുത്തത് കണ്ടോ, ഞാൻ നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങളോട് ഇന്നൊരു പിന്നീട് ആ ഒരു ലൈക്ക് ആ ഒരു രീതിയിലേക്കുള്ള ബിസിനസ്സൊക്കെ തുടങ്ങി. പിന്നെ അങ്ങളെ കൊണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ചേർത്ത്. അപ്പം ജീപ്പിനാണെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പനി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം ജീപ്പ് ഭയങ്കര ആക്റ്റീവ് അല്ലാതെ വന്നപ്പോൾ പിന്നെ ജീപ്പിന് കമ്പനി നിർത്തിയതോടെ ജീപ്പിന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഒരു വിഷമം, പള്ളി പോക്കില്ല, ഒരു അകത്തേക്ക് ഒരു വലിയുന്ന പോലെയായി. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു. അപ്പോൾ ആങ്ങൾ പറഞ്ഞു ഒരാളെ നിർത്തി നമുക്ക് പുറത്ത് ആ കാർ പൊറിച്ച് ശരിയാക്കി എടുത്തിട്ട് പുറത്ത് യൂണിറ്റ് തുടങ്ങാം. അങ്ങനെ പോയിട്ട് ആങ്ങളെന്നെ ഒരു ലേഡീനെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ കട്ട് ചെയ്യുക, അവരടിക്കുക, അങ്ങനെയുള്ളത്. പിന്നെ ഫാഷൻ ഡിസൈനിങ് കൂടി കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ നല്ല ഉഷാറായി, ഒരു 10-12 പേരെ ഇരുത്തി തയ്പ്പിച്ചു, നന്നായിട്ടൊക്കെ തയ്ച്ചു, നല്ല ഓർഡറും വരാൻ തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, കൊള്ളാലോ എല്ലാം നന്നായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, വീടിൻ്റെ മേലേക്ക് എടുത്തു, പിന്നെ പുറകിലൊരു വീട് കൂടി എടുത്തു. എന്ന് വെച്ചാൽ സാരി വർക്ക്, കട്ട് വർക്ക്, പെയിന്റിങ് എല്ലാം ചെയ്യാൻ തുടങ്ങി. ചേട്ടനുള്ളപ്പോൾ തന്നെ ചേട്ടൻ പിന്നെ എല്ലാത്തിനും സപ്പോർട്ടീവ് ആണ്, ഇനി നീ അങ്ങനെയാണ്, നീ അങ്ങനെ ചെയ്യണം, എല്ലാത്തിനും നല്ലതേ പറയുള്ളൂ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഡൗൺ ആയിട്ടില്ല. ഈ ജോലി ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ, ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. പലപ്പോഴും സ്ത്രീകള് ഈ വീട്ടിലിങ്ങനെ ഇരുന്ന് ജോലിക്ക് പോവാതെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ എങ്ങനെ ജീവിതത്തിൽ കൂടുതൽ ഈ നമ്മൾ ഓരോ ജോലിയിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷകരമായിട്ട് ഇരിക്കാം എന്നുള്ളതൊക്കെ ചേച്ചിക്ക് ആ സമയത്ത് ഒരു ഫീൽ ചെയ്തില്ലേ? ജോലിയുടെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് സ്ത്രീകൾക്ക് എന്നുള്ളത് അത്രയും ചേച്ചിക്ക് അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത്, നമ്മൾ ഞാൻ ഇത്രയും ഒരു കഴിവില്ലാത്ത ഞാൻ ഇത്രയ്ക്കൊക്കെ ചെയ്യാമെങ്കിൽ ഏതൊരാൾക്കെതിരെ ഏത് നമുക്ക് അയ്യോ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, എനിക്ക് സമ്പാദ്യമില്ല, ഇൻകം അറിയില്ല ഉണ്ടാക്കാൻ, അത് നമുക്ക് തോന്നില്ല. നമുക്ക് ഒന്നും നമുക്ക് അതായത് പല വിധവകളും ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവർ, ഭയപ്പെട്ടിരിക്കുന്നവർ, സമൂഹത്തിന് ഫേസ് ചെയ്യാൻ പറ്റാത്തവർ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് അവരോട് ചേച്ചിക്ക് രണ്ടു വാക്ക് പറയാനുണ്ടോ, അതായത് കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് വരണം എന്നുള്ളതിനെ കുറിച്ച്? അതെ, ഞാൻ ആദ്യം അവരോട് പറയണം, നന്നായിട്ട് പ്രാർത്ഥിക്കുക, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ഈശോ എൻ്റെ നാഥനാണെന്ന് കണ്ട് പരിഭവിച്ചും, ഞാൻ ഈശോയുടെ മുമ്പിൽ ഒരിക്കലും കരഞ്ഞോ പരിഭവിച്ചു ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഞാനപ്പോൾ സന്തോഷമായിട്ടേ പ്രാർത്ഥിക്കാറുള്ളു. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് മരിച്ചോ, ഈശോയ്ക്ക് ഇഷ്ടമാണ് ഹസ്ബൻഡിനെ കൊണ്ടുപോയി, നമ്മൾ ചെയ്യാവുന്ന നമ്മുടെ പേരിൽ തെറ്റൊന്നുമില്ല, നമ്മൾ ചെയ്യാവുന്ന അപ്പുറം നമ്മൾ ചെയ്തിട്ടും നമുക്ക് ദൈവം തന്നില്ല. പക്ഷെ ആ നാഥനായിട്ട് തന്നെ അപ്പോൾ ഈശോനെ ഹസ്ബൻഡിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വഴി നടത്തും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു തോന്നൽ വരും, അതേ പിടിച്ച്. പിന്നെ ധൈര്യം വേണം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോളട്ടെ, നമുക്കത് നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കുക, നമ്മൾക്ക് 10 പ്രമാണങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, കൽപ്പനകൾ, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക, ധൈര്യമായിട്ട് പോവുക. എനിക്ക് അതൊക്കെയാണ്, ഞാൻ അതൊക്കെയാണ് ചെയ്തിരിക്കണത്. എനിക്ക് പക്ഷേ എൻ്റെ സഹോദരങ്ങളെന്ന് വെച്ചാൽ അങ്ങേറ്റായിരുന്നു, ഒരിക്കലും ഞാൻ ദുഃഖിച്ചിരിക്കാൻ അവർ സമ്മതിക്കില്ലായിരുന്നു. അവരെന്നെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് കൂടിയാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയത്. ഇപ്പൊ ചേച്ചിയുടെ ജീവിതത്തിലെ പ്രത്യാശ മകനാണ് അല്ലേ? അതെ അതെ. മോനിപ്പോ എന്താ ചെയ്യുന്നേ? മോനിപ്പോ അവന് MBBS കഴിഞ്ഞു, ഹൗസ് സർജൻസി ഉണ്ട്.
അങ്ങനെ അവനാണെങ്കിൽ ചെറുപ്പത്തിലെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് അപ്പയോടായിരുന്നു ഭയങ്കര സ്നേഹം. ഞാൻ വഴക്കൊക്കെ വരുന്നതുകൊണ്ട് അപ്പയോടായിരുന്നു. പക്ഷെ അവന് ചെറുപ്പത്തിലെ തുടങ്ങി അടുക്കും ചിട്ടയിട്ട് നിൽക്കുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. ഇപ്പോഴും സ്റ്റിച്ചിങ് യൂണിറ്റ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ലില്ല, അത് പിന്നെ പിന്നെ അസുഖം കൂടിയപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ തുണിയുടെ അലർജി പൊടി ഭയങ്കര അലർജിയാണ് അതാണ്. പക്ഷേ ഇത് പുറത്തേക്കാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പുറത്തേക്കാക്കിയിട്ട് ജെപ്പിനെ നോക്കിക്കൊണ്ട് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അതിനുശേഷം എന്താ ചെയ്തത്? അതിനുശേഷം ഞാൻ അപ്പം നമുക്ക് റൂം വീട് ഒത്തിരി സീറ്റുകൾ ഇപ്പം നമ്മൾ രാജഗിരി തൊട്ടടുത്താണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പേയിങ് ഗസ്റ്റ് കോളേജും സ്കൂളും നമ്മുടെ തൊട്ടടുത്ത്. അപ്പോൾ പേയിങ് ഗസ്റ്റിൻ്റെ ഒരു 10-30 സീറ്റ് ഉണ്ടാക്കി അതിലേക്ക് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയെടുത്തു. വളരെ നല്ല കാര്യം. ഓക്കെ, അപ്പൊ അത് ചേച്ചിക്ക് കുറച്ചുകൂടെ ഒരു എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിച്ചു. അതെ, അതിപ്പോ ജയ്പിനെ നോക്കാനും കുടുംബകാര്യങ്ങൾ അന്വേഷിക്കാൻ അപ്പൊ സെർവൻസ് ഉണ്ടല്ലോ, അപ്പൊ അവരെ ലീഡ് ചെയ്യുക, ജയ്പിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോവാനൊക്കെ പറ്റി നന്നായിട്ട് പോയി. അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് തരണം ചെയ്തിട്ട് ഉറങ്ങാത്ത നിമിഷങ്ങളുണ്ട്, ഒട്ടും ഉറങ്ങാൻ കണ്ണടയ്ക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിക്ക് ചേട്ടൻ്റെ ഒരു വിയോഗ ശേഷം ആ സമയത്ത് ചെയ്തിരുന്ന ആ ബിസിനസ്സൊക്കെ നിർത്തേണ്ടി വന്നിരുന്നല്ലോ. അപ്പം അതിനുശേഷം മകനെയൊക്കെ ചേർത്ത് പിടിച്ച് മുമ്പോട്ടേക്കൊക്കെ പോകാനായിട്ട് ആരാ ഏറ്റവും കൂടുതൽ സഹായിച്ചതൊക്കെ? സഹായിച്ചെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ ബ്രദർ തന്നെയാണ്. ബ്രദർ നമ്മളെ എല്ലാത്തിനും ഇങ്ങനെ ഒരുക്കായിരുന്നു, എല്ലാം കൊണ്ടും നമുക്ക് ഒന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും പോയി ചോദിക്കുന്നത് പുള്ളി കണ്ടറിഞ്ഞും ചെയ്യും. അതുകൊണ്ട് പിന്നെയുള്ളത് എൻ്റെ സിസ്റ്റേഴ്സ്, ഞങ്ങൾ പറഞ്ഞില്ലേ 6 പെൺകുട്ടികൾ, അവർ ഞാൻ എവിടെ പോയാലും വിളിച്ചുകൊണ്ടിരിക്കും. ആംഗലേൻ്റെ ഒരു അനിയത്തിയുണ്ട്, എപ്പോഴും എവിടെ പോയാലും നീ എവിടെയാ, ഇപ്പം എവിടെ എത്തി, എപ്പം എത്തും, ഇങ്ങനെ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു അവർ. അങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ജേക്കബിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ടാമത്തെ ചേടത്തി, ആ ചേടത്തിയമ്മ എന്നെ സ്വന്തം ഒരു മകളെ പോലെയാണോ അനിയത്തിനെ പോലെയാണോ ഈ ഇങ്ങനെ എന്നെ ഒരിക്കലും, റേനു ഒന്ന് വിഷമിക്കരുത് കേട്ടോ, റേനു എത്ര നല്ല കുട്ടിയാണ്, അങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചും ചെയ്തും ഒക്കെ എന്നെ കരുതലോടെ കൊണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നല്ലൊരു സപ്പോർട്ടായിരുന്നു, എന്നെ ആരും ഒന്നും കുറവറിയൊന്നും ഒന്നും സമ്മതിക്കത്തില്ല. പുള്ളി അതുപോലെയായിരുന്നു എന്നോട്. അങ്ങനെ പിന്നെ എനിക്കുള്ള വിജയം എന്ന് വെച്ചാൽ എൻ്റെ ചുറ്റും എന്നോട് സ്നേഹമുള്ളവരായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. എപ്പോഴും അവർ എന്നെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യും, നീ ഒന്ന് വിഷമിക്കരുത് കേട്ടോ, എന്തുണ്ടെങ്കിൽ ഞങ്ങളില്ലേ കൂടെ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നല്ലൊരിതായിരുന്നു. എന്നാലും ചുറ്റുമുള്ളവരൊക്കെ ചേച്ചിക്ക് വളരെയധികം സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് ഞാൻ എനിക്ക് തോന്നില്ല. എന്താ വെച്ചാൽ സ്നേഹം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാൻ, അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് നിർമ്മല എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എൻ്റെ കാര്യം ചോദിച്ചു ചോദിച്ചിരിക്കും, അതുപോലെ തൊട്ട് നെയ്ബർ ഒരു ഒരാക്കി, അതൊക്കെ നല്ല ഒരു സപ്പോർട്ടാണ്. എപ്പോഴും നമ്മൾ എന്തായി റിനി എടുത്തോളായി വിഷം ഒന്നും കൊണ്ടും പേടിക്കരുത് കേട്ടോ, ധൈര്യമായിട്ട് പൊക്കോട്ടോ, ഇതുപോലെ റിനീനോട് ഒരു പേരുണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് എല്ലാ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കുടുംബത്തെ ചേർത്ത് പിടിച്ച് മോനെയൊക്കെ ചേർത്ത് പിടിച്ച് ഇനിയും മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉള്ളപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരിയുമായി ഹെലൻ ചേച്ചി ജീവിത പ്രതിസന്ധികളോട് പോരാടി മുന്നേറുന്നതുപോലെ മറ്റ് വിധവകൾക്കും തൻ്റെ ജീവിതത്തിൽ മുന്നേറാൻ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു അതിയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.